ഓർമ്മ വെച്ച കാലം മുതൽ ഒരുപാട് നോമ്പുകൾ നോച്ചിട്ടുണ്ടാവും നമ്മളൊക്കെ. മാംസവും മത്സ്യവും ഉപേക്ഷിക്കുന്നതിനപ്പുറം ഈ നോമ്പ് കാലത്ത് നമുക്ക് നമ്മിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാമെന്ന് കരുതുക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4:18 18-19 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടെ നിന്നെ അയച്ചിരിക്കുന്നു. ഈശോയുടെ പരസ്യജീവിതത്തിന്റെ അർത്ഥവും ലക്ഷ്യവും ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ക്രിസ്തു ശിഷ്യരായ എൻ്റെയും നിന്റെയും ജീവിതത്തിൽ ഇതൊക്കെ എങ്ങനെ പ്രാവർത്തികമാക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഒന്നാമതായി, പണവും പ്രതാപവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടെങ്കിലും ആത്മീയമായി ഞാൻ എത്രമാത്രം സമ്പന്നനാണ് എന്ന് നമുക്കൊരു നിമിഷം ആത്മശോധന ചെയ്യാം. ആത്മീയമായി എന്നെ റിച്ചാക്കുന്ന കാര്യങ്ങളിൽ ഈ നോമ്പ് കാലത്ത് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം. രണ്ടാമതായി, എന്തൊക്കെ കാര്യങ്ങളിൽ നിന്നാണ് ഞാനൊരു മോചനം ആഗ്രഹിക്കുന്നത് എന്നൊന്ന് ചിന്തിക്കാം. ഒരു പക്ഷേ എൻ്റെ ദുശീലങ്ങളിൽ നിന്നാവാം, അതുമല്ലെങ്കിൽ എൻ്റെ വേദനാജനകമായ ഓർമ്മകളിൽ നിന്നാകാം, ഒരു പക്ഷേ തെറ്റായ ബന്ധങ്ങളിൽ നിന്നാകാം. എന്തുമായിക്കൊള്ളട്ടെ, എന്തിനാണോ ഞാൻ ബന്ധനസ്ഥനായിരിക്കുന്നത് അതിൽ നിന്ന് ഒരു മോചനം ആഗ്രഹിച്ചുകൊണ്ട് ഈ നോമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമതായി നമുക്ക് ചിന്തിക്കാം, ആം ഐ സ്പിരിച്വലി ബ്ലൈൻഡ്? ആണെങ്കിൽ എനിക്കൊരു ക്രിസ്തു ഉണ്ടെന്ന് തിരിച്ചറിയുവാനും അവനിലേക്ക് ഓടിയണയുവാനും ഈ നോമ്പിൽ നമുക്ക് ശ്രമിക്കാം. You are listening to Heavenly Voice from Charis Youth.